ആൻഡ് ഞാനിങ്ങനെ സാൻഡ്ര അഭിനയിക്കുന്ന സീരിയലിൻ്റെ പേര് നോക്കുമ്പോഴും അതുപോലെ തന്നെ അതിലെ ക്യാരക്ടറിൻ്റെ പേര് നോക്കുമ്പോഴും ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അത് വേറെ ഒന്നല്ല, പേര് തൂവൽസ്പർശം എന്നാണ്, ക്യാരക്ടറിൻ്റെ പേര് തുമ്പി എന്നാണ്. രണ്ടും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുഞ്ഞു സംഭവങ്ങൾ. സീരിയൽ എങ്ങനെയല്ലെന്ന് എനിക്കറിയാം, നല്ല ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ബന്ധമില്ല, ടൈറ്റിലായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ അങ്ങനെ നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ തുമ്പി തൂവൽ തൂവൽ എന്നൊക്കെ പറയുന്ന പോലെ വളരെ ലൈറ്റ് ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണോ സാൻഡ്ര? ലൈറ്റായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം എന്ത് കാര്യങ്ങൾക്കും നമ്മളിങ്ങനെ തിരക്കിട്ടിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടോ കാര്യമില്ല. ബിക്കോസ് നമ്മൾ ആ ചെയ്ത് തീർക്കേണ്ട കാര്യം എന്തായാലും ചെയ്ത് തീർക്കുമല്ലോ. സോ അത് കുറച്ച് കാം ആൻഡ് കൂളായിട്ട് ചെയ്താൽ നമ്മുടെ ഹെൽത്തിനും മൈൻഡ് സെറ്റിനും കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പൊ അതുകൊണ്ടെല്ലാം തൂവല് പോലെ ചെയ്ത് തീർക്കാനാണ് മാക്സിമം ശ്രമിക്കാറും ഇഷ്ടപ്പെടാറും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ ലൈറ്റ് ആയിട്ട് കാണുമോ, അത് കുറച്ച് സ്റ്റബേൺ ആയിട്ടൊക്കെ തീരുമാനമായിട്ട് തന്നെ തീരുമാനങ്ങൾ. ഡിസിഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ലല്ലോ. അതെ, അപ്പൊ സ്ട്രോങ് ആയിട്ട് എടുക്കും എടുക്കുന്ന ആളാണ്. നമ്മുടെ സെറ്റിലൊക്കെ ആൾക്കാർ എങ്ങനെയാ, അവിടെ ഭയങ്കര ലൈറ്റ് ആയിട്ട് ഡ്രസ്സായിട്ട് പോകുന്ന ആൾക്കാരാണോ അതോ അവര് വർക്ക് വർക്ക് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരാണോ? അങ്ങനെയല്ല, സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ സീരിയൽ ആകുമ്പോ ഒത്തിരി ഇയേഴ്സ് നമ്മൾ ഒരുമിച്ചുണ്ട് ഒരു ഫാമിലി പോലെ. നമ്മുടെ വീട്ടില് ചില സൗന്ദര്യ പണക്കങ്ങൾ ഉണ്ടായേക്കാം, നമ്മുടെ ഒരു വീടിന്റെ ഉള്ളിൽ സൗന്ദര്യ പണക്കങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ സെറ്റിലും സന്തോഷം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ചിലപ്പോൾ അതിന് കൂടുതൽ സൗന്ദര്യ പണക്കങ്ങൾ ഉണ്ട് ഞങ്ങളുടെ സെറ്റില്. അപ്പോ അതിങ്ങനെ ഒരു ഗ്രാഫ് പോലെ കേറി ഇറങ്ങി പോകും. അതാണ് സീരിയലിന്റെ പ്രത്യേകത. കാരണം ഒന്നോ രണ്ടോ ദിവസമല്ല ഞങ്ങൾ ഒപ്പം ഉള്ളത്, ഒത്തിരി ദിവസങ്ങളാണ്. നമ്പർ ഓഫ് ഡേയ്സ് കൂടുതലാണ്. ഞാൻ വീട്ടിൽ എന്റെ അച്ഛനും അമ്മേനെയും കാണുന്നതിലും കൂടുതല് ഇവരുടെ മുഖങ്ങളായിരിക്കും കൂടുതൽ കാണുന്നത്. അപ്പൊ എല്ലാവരുടെ അടുത്തും തൂവല് പോലെ ടൈറ്റിൽ പോലെ തന്നെ പെരുമാറാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് വിശ്വാസം. ഓക്കെ, പണ്ട് നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഫ്രീഡം, അങ്ങനെ കുറേ സ്പേസ് അതൊക്കെ ഉണ്ടായിരിക്കും. തൂവൽസ്പർശത്തിലോട്ട് കടന്നതിന് ശേഷം എങ്ങനെയാണ് ലൈഫ് മാറിയത്? ലൈഫ് മാറിയത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ ചായ തരും, അമ്മയുടെ പുറകെ നടക്കും, അമ്മ ഇന്ന് സ്കൂളിൽ ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി അത് പറഞ്ഞ് നടന്നാൽ മതി. ഇപ്പൊ വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ വർക്ക് ചെയ്ത് വന്ന് അന്ന് നടന്ന സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് വന്ന് പറയാം. അപ്പൊ അതിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാല് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ശരിക്കും. അന്ന് സ്പെഷ്യലായിട്ടൊന്നും നടക്കുന്നില്ല. ഷൂട്ടിന് പോകുമ്പോൾ എന്നും എന്തെങ്കിലും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ സ്പെഷ്യലായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം. കുറച്ചും കൂടെ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് തോന്നുന്നുണ്ട് കുറച്ചും കൂടെ. ഓക്കേ, വിച്ച് എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ലൈഫ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് മാറി, ഇപ്പൊ അതിലോട്ട് അഡ്ജസ്റ്റ് ആയിട്ട് പോകാൻ തുടങ്ങി അല്ലേ? അതെ. നമുക്കറിയാം നമ്മളെ കോൺസ്റ്റന്റ് ആയിട്ട് ചില കാര്യങ്ങൾ, ലൈക്ക് അതിപ്പോ നമ്മുടെ പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആവില്ല, അല്ലാത്ത ചില കാര്യങ്ങൾക്ക് അവര് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും. ഓക്കെ, നീ ഇത് മാറ്റണം, ഇന്ന ക്യാരക്ടറിൽ ചേഞ്ച് കൊണ്ടുവരണം, ഇന്നത് കുറച്ചുകൂടെ ശരിയാക്കണം. അങ്ങനെ കോൺസ്റ്റന്റ് ക്രിട്ടിസിസം കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രൈറ്റ് ഉണ്ടോ? ക്രിട്ടിസിസം അഭിനയിക്കുന്ന കാര്യത്തിൽ പണ്ടൊക്കെ അമ്മ പറയുമായിരുന്നു, അല്ലെങ്കിൽ നീ ഇങ്ങനെ അഭിനയിക്കുമ്പോ ഇങ്ങനെ ഇതാക്കല്ലേ അങ്ങനെ ഇങ്ങനെ. അപ്പോ എന്റെ അമ്മൂമ്മ പറയുമായിരുന്നു, നീ കരയുന്നത് രസമില്ല, നീ കരയുന്നത് ശരിയാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതെന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും, ഏ ഞാൻ കരയുന്നത് ശരിയല്ലേ, ഞാൻ കരയും എന്തോ വൃത്തികേടാണോന്ന്. അപ്പൊ അതെന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നത് വർഷങ്ങളെടുത്ത് ഞാനത് ശരിയാക്കി എടുത്തു. അപ്പൊ ആ ക്രിട്ടിസിസം ഞാനൊരു നല്ല രീതിയിൽ ചിന്തിച്ചോണ്ട് പിന്നീട് ഞാൻ ആ കരച്ചിൽ, സീരിയലിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കരച്ചിലാണ്, തൂവൽസ്പർശത്തിൽ അധികം കരച്ചിലില്ല എങ്കിൽ പോലും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞത് എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, ഞാൻ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തു. എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്റെ പ്രേക്ഷകരോട് ചോദിച്ചാലായിരിക്കും അറിയുന്നത്. അപ്പൊ ക്രിറ്റിസിസം കുറച്ചും കൂടെ എനിക്ക് നല്ലതാന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ പിന്നെ അധികം പറയാറൊന്നുമില്ല.